1977 സെപ്റ്റംബർ 5. മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായൊരു യാത്ര ഫ്ലോറിഡയിലെ കേപ് കാനവറിൽ നിന്നും അന്ന് പുറപ്പെട്ടു. ഒരിക്കലും ഭൂമിയിലേക്ക് മടങ്ങി വരാത്ത ഒരു സ്പേസ് പ്രോബ് നാസ വിക്ഷേപിച്ചു. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ എന്ന മനുഷ്യൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയായിരുന്നു വൊയേജർ എന്ന ആ സ്പേസ് പ്രോബിൻ്റെ യാത്ര. ഗോൾഡൻ റെക്കോർഡ് എന്നു പേരിട്ട ഒരു ഫോണോഗ്രാഫ് വൊയേജറിലുണ്ടായിരുന്നു. അന്യഗ്രഹ ജീവികൾ അതിനെ കാണുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ എന്നൊരു ജീവിയാണ് തന്നെ അയച്ചതെന്ന് അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഭൂമിയിലെ 100 കണക്കിന് ശബ്ദങ്ങളും ചിത്രങ്ങളും 50-ലധികം ഭാഷയിലുള്ള ആശംസയും ഹൈഡ്രജൻ ഡയഗ്രവുമെല്ലാം ഗോൾഡൻ റെക്കോർഡിലുണ്ടായിരുന്നു. പുറപ്പെട്ട് 13-ാം ദിവസം ഭൂമിയും ചന്ദ്രനും ഒരൊറ്റ ഫ്രെയിമിൽ വന്ന ചിത്രം വൊയേജർ പകർത്തി. വ്യാഴത്തിൻ്റെയും ശനിയുടെയുമെല്ലാം വിസ്മയകരമായ ചിത്രങ്ങൾ വൊയേജർ മനുഷ്യന് കൈമാറി. ഭൂമിയിൽ നിന്നും 6 ബില്യൺ കിലോമീറ്റർ താണ്ടിയപ്പോൾ വൊയേജർ ഭൂമിയുടെ നേരെ തൻ്റെ ക്യാമറ തിരിച്ച് ഒരു ചിത്രം പകർത്തി. 1990 ഒരു വാലന്റീഴ്സ് ദിനത്തിൽ ഭൂമിയിലേക്ക് ആ ചിത്രമെത്തി. മനുഷ്യൻ ഞെട്ടിത്തെറിച്ചു. അനന്തമായ പ്രപഞ്ചത്തിലെ ഒരു ബിന്ദുവായി മാത്രം കാണപ്പെടുന്ന ഭൂമി. അന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു വൊയേജർ തൻ്റെ യാത്ര തുടങ്ങിയിട്ട് പോലുമില്ല. ഈ പ്രപഞ്ചം നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ എത്രയോ അനന്തമാണ്. കാൾസാഗൻ എന്ന് പറഞ്ഞു, ദാറ്റ്സ് ഹിയർ, ദാറ്റ്സ് ഹോം, ദാറ്റ്സ് അസ്, ഓൺ ഇറ്റ് എവ്രി വൺ യു ലവ്, എവ്രി വൺ യു നോ, എവ്രി വൺ യു എവർ ഹേർഡ് ഓഫ്, എവ്രി ഹ്യൂമൻ ബീങ് ഹു എവർ വാസ് ലിവ്ഡ് ഔട്ട് ദ ലീവ്സ്. ഒരു സെക്കൻഡിൽ 17.2 കിലോമീറ്റർ വൊയേജർ സഞ്ചരിക്കും. മണിക്കൂറിൽ 62,100 കിലോമീറ്റർ. പക്ഷേ ആ വേഗം ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ ഒന്നുമായിരുന്നില്ല. ഭൂമിക്ക് ഏറ്റവും അരികിലുള്ള നക്ഷത്രമായ ആൽഫ സെൻറ്റോറിയിലേക്ക് ഇത്രയും വേഗമുള്ള വൊയേജറിനെത്താൻ 76,000 വർഷങ്ങൾ വേണ്ടിവരുമായിരുന്നു. ദാറ്റ്സ് അവർ യൂണിവേഴ്സ്. ഇറ്റ്സ് ടെറിഫൈ. പക്ഷേ ഇന്നാൾ വരെയും തൻ്റെ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം സംബന്ധിച്ച് ഒരു ചെറിയ തെളിവ് പോലും ആ സ്പേസ് പ്രോബിന് ലഭിച്ചിട്ടില്ല. ഇന്ന് വിൻറ്റേജ് സൂപ്പർ ഹീറോ എന്ന ഇരട്ട വൊയേജർ ദൗത്യത്തെ നാം വിളിക്കുന്നു. വൊയേജർ വിക്ഷേപണത്തിന് 1977 തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. സൗരയൂഥത്തിലെ ബാഹ്യഗ്രഹങ്ങൾ സവിശേഷ സ്ഥാനങ്ങളിൽ എത്തുന്നത് മൂലം 175 വർഷം കൂടുമ്പോൾ മാത്രമുണ്ടാകുന്ന ഒരു ആനുകൂല്യം ലഭിക്കുന്ന സമയമായിരുന്നു അത്. ഗുരുത്വാകർഷണ ബലം അനുകൂലമാക്കി ബഹിരാകാശ വാഹനങ്ങൾക്ക് അവയുടെ വേഗം അസാധാരണമാംവിധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നായിരുന്നു ആ ആനുകൂല്യം. ഭൂമിക്ക് വെളിയിലുള്ള സജീവ അഗ്നിപർവ്വതത്തെ ആദ്യമായി കണ്ടെത്തിയ ദൗത്യം കൂടിയാണ് വൊയേജർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഇയോയിലാണ് അഗ്നിപർവ്വതത്തെ കണ്ടെത്തിയത്. വ്യാഴത്തിൻ്റെ തന്നെ മറ്റൊരു ഉപഗ്രഹമായ യൂറോപ്യയിൽ ഉപരിതലത്തിൻ്റെ സമുദ്രമുണ്ടെന്ന് കണ്ടെത്തിയതും വൊയേജർ ദൗത്യമാണ്. സൗരയൂഥത്തിൽ ഭൂമിക്ക് സമാനമായ ഗ്രഹം ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനാണെന്ന വിവരവും നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമായ ട്രിറ്റൺ ഹിമപാളികളാൽ നിറഞ്ഞതാണെന്നും നമ്മെ അറിയിച്ചത് വൊയേജർ ദൗത്യമാണ്. അങ്ങനെ വിജ്ഞാനത്തിൻ്റെ വലിയൊരു ലോകമാണ് വൊയേജർ പേടകങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നിട്ടത്. മാനവരാശി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാൽ പോലും കാലങ്ങളോളം വൊയേജർ സഞ്ചരിക്കും. അത്ര അത്ഭുതകരമാണ് അതിൻ്റെ നിർമ്മിതി. അവരെ കണ്ടെത്താനുള്ള നമ്മുടെ ആവേശം ഇന്നും അടങ്ങിയിട്ടില്ല. മറ്റെവിടെയെങ്കിലും ജീവനുണ്ടെന്ന് മരിക്കുന്നതിന് മുൻപേ അറിയാൻ അത്രമേൽ ആഗ്രഹിക്കുന്നവരാവും നാം ഓരോരുത്തരും. 2 പോസിബിലിറ്റീസ് എക്സിസ്റ്റ്. Either we are alone in the universe or we are not. Both are equally terrifying.